നമസ്കാരം ചില മത തീവ്രവാദ സംഘടനകളുടെ അണികൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ തുക്കട നേതാക്കൾ തെരുവിലും കവലയിലുമൊക്കെ കിടന്ന് കൊലവിളി പ്രസംഗവും വർഗീയ പ്രസംഗവും ഒക്കെ നടത്തുന്നത് നമുക്ക് മനസ്സിലാക്കാം അവരുടെ വിവരമില്ലായ്മ അറിവില്ലായ്മ കൊണ്ടാണ് എന്ന് എന്നാൽ വിശ്വാസികളെ അല്ലെങ്കിൽ അണികളെ നേരായ വഴിയിൽ നയിക്കേണ്ട മത പുരോഹിതർ റിപ്പീറ്റ് എന്നാൽ വിശ്വാസികളെ അല്ലെങ്കിൽ അണികളെ നേരായ വഴിക്ക് നയിക്കേണ്ട മത പുരോഹിതർ തന്നെ ആ വഴി തിരഞ്ഞെടുത്താലോ അത്തരം ഒരു കാഴ്ചയിലേക്കാണ് നിങ്ങൾ ഇനി പോകുന്നത് കണ്ടു നോക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് സംഘടനയിലും പ്രവർത്തിക്കാം ഏത് രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കാം അതൊന്നും ഞാനുമായി ബന്ധപ്പെടുന്ന കാര്യമല്ല പക്ഷേ മുസ്ലിമായതിന്റെ പേരിൽ മുസ്ലിമീങ്ങളുടെ നന്മക്ക് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിലാണ് സാധുക്കളായ ആ സുഹൃത്തുക്കളെ കൊണ്ടുപോയിട്ടുള്ളതെങ്കിൽ എന്റെയും നിങ്ങളുടെയും മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഒരു ചിന്തയുണ്ടാകണം അത് എന്റെ സഹോദരന്മാരാണ് തന്നെയുമല്ല അവരവരുടെ കുടുംബത്തിന്റെ പ്രശ്നത്തിന് വേണ്ടിയല്ല ഇന്ന് ജയിലിലേക്ക് അവരെ കൊണ്ടുപോയിട്ടുള്ളത് അല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും ഒരു അടിപൊളി ഉണ്ടായതിന്റെ പേരിലല്ല എൻ ആർ സി വന്ന വരാണെന്ന് പറഞ്ഞപ്പോ ഏറ്റവും മുന്നിൽ ചാടിയ ഒരു പ്രസ്ഥാനം ഇവിടെ മുസ്ലിമീങ്ങൾക്ക് അൽഹംദുലില്ല എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ നൽകാൻ സാധിക്കുമാർ വളർന്ന് പന്തലിച്ച ഒരു പ്രസ്ഥാനത്തിന് ഇല്ലായ്മ ചെയ്യാൻ ഈ രാജ്യം മെനക്കെടുമ്പോ നമ്മളൊക്കെ ആശയവും സംഘടനയും പറഞ്ഞ് മാറി നിൽക്കുമ്പോ ഒന്നോർക്കുക നമ്മുടെ സഹോദരന്മാരാണ് അവർ ദീനിനു വേണ്ടിയാണ് അവർ ശബ്ദിച്ചിട്ടുള്ളത് ഇവിടെ ഏതാ ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് സുന്നികൾ പല വിഭാഗം ഏത് വിഭാഗങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒന്നിൽപ്പെട്ടവരാണ് ഈ പറയുന്ന ഞാനും നിങ്ങളും ഒക്കെ പക്ഷെ അവർ ചെയ്തത് വളരെ ഇപ്പൊ ചില ആളുകളൊക്കെ പറഞ്ഞു വിടുന്നത് കേൾക്കുമ്പോ ആ സാധുക്കൾക്ക് വീട്ടിലിരുന്നാ മതിയായിരുന്നു ഈ ഒരു വശമുണ്ടാവില്ലായിരുന്നു എന്ന് എനിക്ക് പോലും തോന്നുകയാണ് ഞാൻ നീട്ടി പരത്തി പറയുന്നില്ല അവസരം സാഹചര്യം വളരെ മോശമാണ് ഈ ഇന്ത്യ രാജ്യത്തിന്റെ പോക്ക് അതിന്റെ ഏറ്റവും വലിയൊരു സംഭവമാണ് ഇവരെ അങ്ങ് തടയിട്ട് കഴിഞ്ഞാല് ഈ സമുദായത്തിന്റെ എല്ലാ ശക്തികളും നഷ്ടപ്പെട്ടു എന്ന് ബോധ്യം വന്ന ഒരു ഒരു ഭരണകൂടം അമിത്ഷായുടെ നേതൃത്വത്തിലാണത്രേ ഇനി ചർച്ച ചെയ്യേണ്ടത് ഇവർ എന്താ ചെയ്യേണ്ടത് വേണ്ടി വന്നാൽ വെടിവെക്കാൻ പോലും ഉത്തരവോടുകൂടെയാണ് 3 മണിക്ക് തന്റെ ഭാര്യയോടൊപ്പം മക്കൾക്കൊപ്പം കടന്നിറങ്ങുന്ന ആളുകളെ പിടിച്ചുകൊണ്ടുപോയിട്ടുള്ളത് പ്രതിഷേധിക്കാൻ എന്തോ എന്നറിയില്ല വാർത്താ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ വിവിധ മീഡിയകൾ ഉണ്ടായിട്ടും സമുദായത്തിന്റെ നേതൃത്വം എന്തുകൊണ്ടത് പറഞ്ഞില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ ഒറ്റക്കൂലി കൈയടിച്ചത് കൊണ്ട് ശബ്ദമുണ്ടാകും എന്ന് ആർക്കും വിശ്വാസമില്ല അടിക്കണ്ട കൈകളൊക്കെ അടിക്കുമ്പോഴേ ശബ്ദമുണ്ടാകൂ ഇവിടെ സംഘടനയും ഗ്രൂപ്പും പ്രസ്ഥാനങ്ങളും ആശയവും പറഞ്ഞ് തന്റെ സഹോദരനെ കൊണ്ടുപോയി വേട്ടയാടുമ്പോ നമ്മുടെ ഇത് കഴിഞ്ഞ ദിവസം ഹർത്താലായിരുന്നു പക്ഷേ ഉച്ച കഴിഞ്ഞ് അവരുടെ ജുമാ നമസ്കാരത്തിന് ഒരു പള്ളിയിൽ അവർ ഒന്നിച്ചു കൂടിയപ്പോൾ അവിടുത്തെ മതമേലധ്യക്ഷന്റെ പ്രസംഗമാണ് നിങ്ങൾ കേട്ടത് അതിൽ രാഷ്ട്രീയമൊന്നുമില്ല തികച്ചും 100% മതപരമായിട്ടുള്ള കാര്യങ്ങൾ അറസ്റ്റിലായവർ അവരുടെ സഹോദരങ്ങളാണ് എന്തു പറഞ്ഞ് പിരികേറ്റുകയാണ് ആ മനുഷ്യൻ ഈ വർഗീയ ചിന്താഗതിക്കിടയിലും നല്ല ചിന്താഗതിയുടെ ഒരു വെള്ളി വെളിച്ചം അവിടെ ഉണ്ടു എന്നതിന്റെ തെളിവാണ് ഈ വീഡിയോ വെളിയിൽ വന്നത് ഈ വീഡിയോ വെളിയിൽ വന്നത് എങ്ങനെയാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അത് മനസ്സിലാവുക തീർച്ചയായിട്ടും ആ പള്ളിയിൽ കയറിയിരുന്ന ഏതെങ്കിലും ഒരു വിശ്വാസം തന്നെയായിരിക്കണം ഇത് മൊബൈലിലെടുത്ത് പുറത്തെത്തിച്ചിരിക്കുന്നത് അയാൾക്ക് തീർച്ചയായിട്ടും ഈ മതപുരോഹിതൻ പറഞ്ഞതിനോട് അനുകൂലമല്ല അതുകൊണ്ടാണ് അത് പുറത്തെത്തിയത് അതായത് മനസ്സിലാക്കേണ്ട കാര്യം അവരുടെ കൂട്ടത്തിൽ തന്നെ ഈ സംഘടനയ്ക്കെതിരെ അല്ലെങ്കിൽ ഈ ആശയത്തിനെതിരെ എതിർപ്പുള്ളവർ അവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് എന്നാണ് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുക ഇത് പുറത്തു വരുമ്പോൾ തീർച്ചയായിട്ടും ഇവർ പ്രതിരോധത്തിലാവും എന്ന് 100% അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇത് മൊബൈലിൽ ഷൂട്ട് ചെയ്ത് പുറത്തെത്തിക്കുകയും ഞങ്ങളെ പോലുള്ളവർ ഇത് നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തിരിക്കുന്നത് ചിന്തിക്കണം മുൻപൊക്കെ വിശുദ്ധ ഖുർആൻ വചനങ്ങളും ഹദീസും അല്ലെങ്കിൽ ഒരു മുസ്ലിം എങ്ങനെയാണ് ജീവിക്കേണ്ടതിനെ പറ്റിയൊക്കെ നല്ല രീതിയിലുള്ള നല്ല വാചകങ്ങളും നല്ല വാക്കുകളും പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഇന്ന് ആളുകളെ മതത്തിന്റെ പേരിൽ വേർതിരിച്ച് വർഗീയത കുത്തിവെച്ചു
അവരുടെ മനുഷ്യന്റെ മനസ്സ് മലീമസമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഇതേപോലുള്ള വൃത്തികെട്ട നരാധവന്മാരായിട്ടുള്ള പുരോഹിതരാണ് നമ്മുടെ ചുറ്റുമുള്ളത് എന്നുള്ള ബോധ്യം ഓരോ മനുഷ്യനും ഉണ്ടായിരിക്കേണ്ടതാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.